വെറൈറ്റി സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മമ്മൂട്ടിയിൽ നിന്നും നമ്മളിലേക്ക് എത്താൻ പോകുന്ന സിനിമയായ ബസൂക്കയുടെ അവസാനഘട്ട ചിത്രീകരണം ബാംഗ്ലൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. 12 ദിവസത്തെ ഷൂട്ടിംഗ് കൂടിയാണ് ഇനി അവസാന ഷെഡ്യൂളിനുള്ളത്. ബാംഗ്ലൂർ, കൊച്ചി എന്നിവിടങ്ങളിലാണ് അവസാനഘട്ട ഷൂട്ടിംഗ് നടക്കുന്നത്. വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മമ്മൂക്ക ബസൂക്കയിലൂടെ. പഴയകാല തിരക്കഥാകൃത്ത് കലോ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് ആണ് ബസൂക്കയുടെ സംവിധായകൻ. തിരക്കഥയുമായി മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തിയ ഡിനോ ഡെന്നീസിന്റെ തിരക്കഥ കേട്ട് ത്രില്ലടിച്ച് ഡിനോ ഡെന്നീസിനോട് തന്നെ ഈ ചിത്രം സംവിധാനം ചെയ്യാൻ മമ്മൂക്ക പറയുകയായിരുന്നു. മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ ജോണറിലാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത്. മമ്മൂക്കയുടെ പോർഷൻസ് ഒക്കെ ഇതിനു മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു. ഗൗതം വാസുദേവ് മേനോൻ, ഹക്കീം ഷാ എന്നിവരുടെ സീനുകളാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയുടെ തിരക്കഥയും ഡിനോ ഡെന്നീസിന്റേതാണ്. മമ്മൂക്കയും ജീവിയമ്മനെയും കൂടാതെ ഷൈം ടോച്ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാ, ദിവ്യ പിള്ളെ, ഐശ്വര്യ എസ് മേനോൻ എന്നിവരും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിൽ 3 നായികമാരാണ് ഉള്ളത്. ഐശ്വര്യ മേനോൻ, സെന ശങ്കർ, സ്നേഹ അജിത് എന്നിവരാണ് അവർ. ഇതിൽ സെന ശങ്കർ ഉക്രൈൻ സിറ്റിസനാണ്. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ജീവിയമ്മിന്റെ ക്യാരക്ടർ പോസ്റ്റർ മമ്മൂക്ക തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. ബെഞ്ചമിൻ ജോഷോ എന്നാണ് ചിത്രത്തിലെ ജീവിയമ്മിന്റെ ക്യാരക്ടറിന്റെ പേര്. ധാരാളം ത്രില്ലിംഗ് സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് നിമിഷ് ഷെവിയാണ്. ലൂക്ക, കുറുപ്പ്, റോഷാക്ക്, കിങ് ഓഫ് കത്ത എന്നീ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറാണ് നിമിഷ് ഷെവി. മ്യൂസിക്കിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് മിഥുൻ മുകുന്ദനാണ്. റോഷാക്ക്, എബ്രഹാം ഓസ്ലർ എന്നീ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടറാണ് മിഥുൻ മുകുന്ദൻ. തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരിക്കും ബസൂക്കയുടേത് എന്ന് പ്രതീക്ഷിക്കാം. ആക്ഷന് ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ്. കിങ് ഓഫ് കൊത്തയുടെ സ്റ്റണ്ട് ചെയ്തതും മഹേഷ് മാത്യു ആയിരുന്നു. ബസൂക്കയുടെ വിഷ്വൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹനീഫും തൗഫീഖ് ഹുസൈനുമാണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസുഫ് ആണ്. ഉണ്ട എന്ന സൂപ്പർ മമ്മൂക്ക ചിത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു നിഷാദ് യൂസുഫ്. ചിത്രത്തിന്റേതായ ഇതുവരെ മമ്മൂക്കയുടെ 2 ലുക്ക് പോസ്റ്ററുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് മറ്റു ഫോട്ടോകളോ വീഡിയോസോ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വളരെ രഹസ്യമായിട്ടാണ് ബസൂക്കയുടെ ചിത്രീകരണം നടന്നത്. ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഇതിനോടകം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച ബസൂക്കയുടെ റിലീസ് ടെർബോയ്ക്ക് ശേഷം കാണും എന്ന് ഉറപ്പാണ്. മിക്കവാറും ഓണം റിലീസായിട്ടായിരിക്കും ബസൂക്ക ഇറങ്ങാൻ പോകുന്നത്. പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയിൽ നിന്ന് വരുന്ന ബസൂക്ക മികച്ച ക്വാളിറ്റി ചിത്രം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.